ഹലോ വിവേഴ്സ്, ഞാൻ നീതു രാജേഷ്, വെൽക്കം ടു കുക്ക് വിത്ത് നീതുസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മത്തിക്കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു റെസിപ്പിയിലല്ല ചെയ്യുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും വലിയ 5 വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 15 കൊച്ചുള്ളി കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ചതച്ച് വേണം ചേർക്കാൻ, സ്ലൈസ് ചെയ്തോ ചോപ്പ് ചെയ്തോ ചേർക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളിയാണ് വേണ്ടുന്നത്. ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടുന്ന പുളി കൂടെ വേണം. അപ്പം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുടംപുളി അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പുളിയുടെ പുളിരസം അനുസരിച്ചിട്ട് പുളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അപ്പം അത് നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. മീഡിയം ഫ്ലെയിമിലാണ്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കാൻ പാടില്ല, കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻകറിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് സെക്കൻഡ്സ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ചതച്ചെടുത്തിട്ടുള്ള നമ്മളുടെ കൊച്ചുള്ളി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ കൊച്ചുള്ളിയും എല്ലാം ചതച്ചാണ് ചേർക്കേണ്ടത്. അപ്പം മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ കൊച്ചുള്ളിയൊക്കെ ചിലപ്പോൾ ഓവറായിട്ട് ചതഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കല്ലിലൊക്കെ ഇടിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളെപ്പോഴും സ്ലൈസ് ചെയ്ത് ചേർക്കുന്നതിനെയും ചോപ്പ് ചെയ്ത് ചേർക്കുന്നതിനെയും ഒക്കെ കാട്ടിൽ ചതച്ച് ഈ ഒരു റെസിപ്പിയിൽ ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചവണം മാറിയതിന് ശേഷം നമ്മളുടെ കൊച്ചുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. 15 എണ്ണമാണ് നമ്മളിവിടെ ചതച്ച് കൊച്ചുള്ളി ചേർത്തിട്ടുള്ളത്. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ഇളക്കി നമ്മളുടെ കൊച്ചുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലെത്തണം, പക്ഷേ ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവേണ്ട കാര്യമില്ല കേട്ടോ. ആ ഒരു സമയം വരെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഇവിടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ഇളക്കി. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ തക്കാളി കൂടി ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ തന്നെ തുറന്നു വെച്ച് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ തക്കാളി ഒന്ന് ഒരുപാട് വെന്തുടഞ്ഞ് കുഴഞ്ഞു വരേണ്ട പരുവമൊന്നും ആവണ്ട, എല്ലാം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മീൻകറിയുടെ പല ടൈപ്പിലുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റ് ഞാൻ സീ ഫുഡ് റെസിപ്പീസ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്തിരുന്നാലും മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞ പരുവത്തിലൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്തതായിട്ട് നമ്മളുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പേ ഫ്ലെയിം എപ്പോഴും ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ ബേണായി പോകും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ 30 സെക്കൻഡ് വരെയെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പാടുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കറിക്ക് ആ ഒരു പച്ച ടേസ്റ്റ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും മുകളിൽ അത് തന്നെ ഇങ്ങനെ നിൽക്കും ടേസ്റ്റ് ചെയ്യുമ്പോഴും. അതുകൊണ്ട് പച്ചമണം മാറുന്നത് വരെ കണ്ടിന്യൂസ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ 30 സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ട് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്യാനിട്ടിരുന്ന ആ ഒരു പുളി, ആ പുളി വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല, വളരെ കുറച്ച്, ഒരു 1/4 കപ്പിൽ താഴെ മാത്രമേ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് നിങ്ങളുടെ പുളിയുടെ പുളിരസത്തിനനുസരിച്ച് എണ്ണം മാറ്റണം. അപ്പോൾ പുളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ എടുക്കുക. യോജിപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ കുക്കായി കഴിഞ്ഞതിന് ശേഷം അത് മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട് നിൽക്കണം. അപ്പോഴത്തേക്ക് നമ്മളുടെ മീനൊക്കെ ഓവർ കുക്കാകും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1 സ്പ്രിംഗ് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വരെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
കാരണം ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഉപ്പ് ഒരല്പം മുമ്പോട്ട് നിൽക്കണം. കാരണം നമ്മൾ ആ മീനിലും കൂടെ പിടിക്കാനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഒരുപാട് കൂടരുത് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മളുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ചൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ മത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ ഇതേപോലെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഞാൻ 1/2 kg ആണ് കേട്ടോ നമ്മളുടെ മത്തി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീടെല്ലാം ചെറുതായിട്ടൊന്ന് നീക്കിയൊക്കെ വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ മീനൊക്കെ കുക്കായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല, മീനൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാൻ കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം മീനൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കിയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. പൊതുവേ നമ്മളുടെ ഫിഷസിന് ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ ചെറിയ മീനുകളും കൂടെ ആയതുകൊണ്ട് ഒരു 6 മുതൽ 7 മിനിറ്റ് ഒക്കെ തന്നെ ധാരാളമാണ്. ആ ഒരു സമയം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്നൊരല്പം കൂടെ താഴ്ത്തി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല, ലോയിലേക്ക് മാറ്റരുത്. മീഡിയത്തിൽ നിന്നൊരല്പം കൂടെ താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് നമുക്കൊരു 7 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് പാൻ കയ്യിലെടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം 7 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഫിഷസ് ഒക്കെ ഇപ്പം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്കനാക്കണോ അതിനനുസരിച്ച് അത്രയും സമയം വരെ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞൊന്ന് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഓവറായിട്ടും വറ്റിച്ചെടുക്കരുത് കേട്ടോ. കാരണം ഇത് നമ്മളെ സാധാ മീൻകറി പോലെ അല്ല, കുറച്ചും കൂടെ തിക്കനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് വറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് അതങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ച് തന്നെ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം 1 സ്പ്രിംഗ് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പഴുത്ത മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കുറച്ച് എരിവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം. അപ്പോൾ എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചേർത്താൽ മതി. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മാത്രം എണ്ണ കൂടെ, നമ്മുടെ പച്ച എണ്ണ കൂടെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടപ്പൊക്കെ മൂടിയൊന്ന് മാറ്റി വെച്ചേക്കാം. കുറഞ്ഞതൊരു 10 മിനിറ്റേലും അടപ്പ് മൂടി മാറ്റി വെച്ചേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയം വരെ അടച്ചു വെച്ചിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മീൻകറിയൊക്കെ എപ്പോഴും കുറച്ചധികം സമയം കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോൾ തുറന്ന് നോക്കുന്നത്. ഈ സമയത്ത് എല്ലാം ഒന്ന് കയ്യിൽ പാൻ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിരുന്നതിനെക്കാട്ടി നന്നായിട്ട് ഇതിപ്പോൾ തിക്കനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇത്രത്തോളം ഇതിനെ കട്ടിയിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ അടപ്പ് മൂടി വെക്കുന്ന സമയത്ത് അത്യാവശ്യം ലൂസായിരുന്നു, ഇപ്പം നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് അങ്ങ് കട്ടിയാക്കാൻ നമ്മൾ തിക്കൻ ചെയ്യാനും നിൽക്കരുത് കേട്ടോ. ഇപ്പം 2 hours കൊണ്ട് തന്നെ ഇത്രയും കട്ടിയായിട്ടുണ്ട്. നമ്മളുടെ മീനുകളിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മത്തിക്കറിയുടെ റെസിപ്പി ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷ് കറി റെസിപ്പീസിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ നമ്മളുടെ സീ ഫുഡ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മുതൽ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് ഇങ്ങനെ അറിയിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതൂസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.